നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. റേഷൻ കിറ്റ് വിതരണത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് സി പി ഐ താനൂർ ലോക്കൽ കമ്മിറ്റി സപ്ലൈകോയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴുന്നു. വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിനായി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. 20 രാജ്യങ്ങളുടെ ദേശീയ പതാക വരച്ച് ഇന്റർനാഷണൽ റെക്കോർഡിൽ ഇടം നേടിയ ഫാത്തിമ റസിയയെ മുസ്ലിം ലീഗ് ആദരിച്ചു. വിശദമായ വാർത്തകൾ. കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ നൽകിയ റേഷൻ കിറ്റ് വിതരണത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് സി പി ഐ താനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോവിഡ് സമയത്ത് സംസ്ഥാന സർക്കാർ നൽകിയ കിറ്റു പാക്കിംഗ് നടത്തിയ 2 മാസത്തെ കിറ്റിന്റെ പണം ഇതുവരെയായിട്ടും തൊഴിലാളികൾക്ക് നൽകിയില്ല എന്നും ഡാമേജ് വരുന്ന കിറ്റുകൾ മാനേജർ മറിച്ചു വിൽക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് സി പി എം താനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെ പണിയെടുത്ത തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. അതിനിഞ്ഞ് ഏതറ്റം വരെ പോകണമെന്ന് വന്നാലും ഞങ്ങൾ പോകും. ഇതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അനിലിന് ഇതിന്റെ അവസാനം കണ്ടിട്ടേ താനൂരിലെ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സഖാക്കൾ തിരിച്ചു പോകുക. ഇതൊരു തുടക്കം മാത്രമാണ്. മാനേജർക്കെതിരെ നൽകിയ പരാതികളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയുണ്ടായില്ല എന്നും പ്രതിഷേധകർ ചൂണ്ടിക്കാട്ടി. സി പി എം താനൂർ ലോക്കൽ സെക്രട്ടറി ടി ആഷിഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സി പി റഹീം അധ്യക്ഷത വഹിച്ചു. എം ഇസാ, കെ വിനു തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടൻ ന്യൂസ്, താനൂർ. വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തെയ്യാല എസ് എൻ യു പി സ്കൂൾ പരിസരത്തെ പരേതനായ കാഞ്ഞിരത്തിൽ പരമേശ്വരന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഇന്ന് രാവിലെ 10:30 ആ സംഭവം. തെയ്യാല എസ് എൻ യു പി സ്കൂൾ പരിസരത്തെ കാഞ്ഞിരത്തിൽ പരമേശ്വരന്റെ വീട്ടിലെ 30 വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വൻ ശബ്ദം കേട്ട് വീട്ടുകാർ വന്നു നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ കണ്ടെത്തിയത്. വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ വീടും അപകട ഭീഷണിയിലാണ്. അപകട സമയത്ത് കിണറിന് സമീപം ആളുകൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പ്രദേശവാസികളായ ഇസ്മായിൽ ആലാശ്ശേരി, തായത്തേൽ ഹുസൈൻ, കൊടിഞ്ഞേത്ത് മുഹമ്മദ്, വാഴങ്ങാട്ട് റാഫി, സുലൈമാൻ തുടങ്ങിയവരും സംഭവസ്ഥലത്തെത്തി. കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ സമീപത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഏറെ ആശങ്കയിലാണ് കുടുംബം ഇപ്പോൾ. വെട്ടം ന്യൂസ്, തയ്യാറ. വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിനായി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. തിരൂരിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് സ്വത്തുക്കളെ അഴിമതിരഹിത പരിപാലനത്തിനായി നോക്കുമ്പോൾ ലീഗ് ഇത് രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ മതവിഭാഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. മുഖ്യമന്ത്രി ഇത് വ്യക്തമാക്കിയതാണ്. നേരത്തെയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ലീഗിന്റെ ഈ ശൈലിയുടെ ഗുണഭോക്താക്കളായി RSSഉം സംഘപരിവാറും മാറുമെന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതാണ് ഖേദകരമെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്തുക്കളുടെ അഴിമതിരഹിത പരിപാലനം എന്ന മുഖ്യ വിഷയത്തിനല്ല പ്രാധാന്യം നൽകുന്നത്. അവരത് രാഷ്ട്രീയമായ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ മതവിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചാണ് പ്രവർത്തിക്കുന്നത്. വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും. വെട്ടം ന്യൂസ്, തിരൂർ. 5 പൈസ നാണയത്തിൽ 20 രാജ്യങ്ങളുടെ ദേശീയ പതാക വരച്ച് ഇന്റർനാഷണൽ റെക്കോർഡിൽ ഇടം നേടിയ നാടിന് അഭിമാനമായ ഫാത്തിമ റസിയയെ തലക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുമോദിച്ചു. തലക്കാട് പഞ്ചായത്ത് 11 വാർഡിലെ തവരംകുന്നത്ത് ഷംസുദ്ദീന്റെ മകൾ ഫാത്തിമ സിയ എന്ന 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് 5 പൈസ നാണയത്തിൽ നിന്നും 20 രാജ്യങ്ങളുടെ ദേശീയ പതാക വരച്ച ഇന്റർനാഷണൽ റെക്കോർഡിൽ ഇടം നേടിയത്. നാടിന് അഭിമാനമായ ഈ മിടുക്കിയെ തലക്കാട് പഞ്ചായത്ത് 11-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ ഉപഹാരം നൽകി. പി സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. VK അബ്ദുൾ റഹ്മാൻ, സക്കീർ കോട്ടത്തറ, MKM ബാവ, രാജേഷ്, ടി മൊയ്തീൻ, ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തലക്കാട്. പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നമസ്കാരം.